2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ ജാതി അധിക്ഷേപ പ്രസംഗത്തിനെതിരെ ശ്രീനിജൻ എംഎൽഎ പരാതി നൽകി. സാബു ജേക്കബിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ജാതി അധിക്ഷേപ പ്രസംഗത്തിനെതിരെ എംഎൽഎയുടെ പരാതി കൂടാതെ മറ്റൊരു പരാതി കൂടി പുത്തൻകുരിശ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിനെ അവർ ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു, ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. 2020 ചീഫ് കോർഡിനേറ്റർ സാബുഎം ജേക്കബിന്റെ ഈ പ്രസംഗമാണ് പരാതിക്ക് ആധാരമായത്. കഴിഞ്ഞ ഞായറാഴ്ച പുത്തൻകുരിശിൽ നടന്ന 2020 സമ്മേളനത്തിനിടെയായിരുന്നു ശ്രീനിജൻ എംഎൽഎക്കെതിരെ സാബുഎം ജേക്കബ് ജാതീയമായ പരാമർശം നടത്തിയത്. തുടർന്ന് ശ്രീനിജൻ എംഎൽഎ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. 2020 സമ്മേളനത്തിൽ പ്രസംഗിക്കവേ തന്നെ ജാതീയമായും വംശീയമായും അധിക്ഷേപിച്ചെന്നാണ് പി വി ശ്രീനിജന്റെ പരാതി. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. എംഎൽഎ പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് പരാതി കൈമാറുകയും ചെയ്തു. മുൻപും മറ്റൊരു വേദിയിൽ വെച്ച് സാബുഎം ജേക്കബ് ജാതി അധിക്ഷേപം നടത്തിയതായി ചൂണ്ടിക്കാട്ടി നേരത്തെയും പി വി ശ്രീനിജൻ എംഎൽഎ പരാതി നൽകിയിരുന്നു. എംഎൽഎയുടെ പരാതിയിൽ സാബു ജേക്കബിനെതിരെ പുത്തൻകുരിശ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ സംഭവത്തിൽ മറ്റൊരു പരാതിയും ഇതിനോടകം പോലീസിന് മുൻപാകെ എത്തിയിട്ടുണ്ട്. പുത്തൻകുരിശ് സ്വദേശിനി ശ്രുതി ശ്രീനിവാസാണ് ഈ പരാതിക്കാരി. സാബുവിൻ്റെ പരാമർശങ്ങൾ താൻ ഉൾപ്പെടുന്ന പട്ടികജാതി വിഭാഗത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അതിനാൽ സാബു ജേക്കബിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നുമാണ് ഇവരുടെ പരാതിയിലെയും ആവശ്യം. കൈരളി ന്യൂസ്, കൊച്ചി.